അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സഹോദരങ്ങളെ, എന്താണ് കുത്തുബ്? എന്താണ് കുത്തുബുൽ ആലം? സി എം മടവൂർ കുത്തുബുൽ ആലമാണോ, മുമ്പ് ആയിരുന്നോ, ഇപ്പോഴാണോ എന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുദബ്ബിറുൽ ആലം എന്ന പ്രയോഗത്തിനെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ കുത്തുബുൽ ആലമും മുദബ്ബിറുൽ ആലമും രണ്ടും സമാന അർത്ഥത്തിലും സമാന ആശയത്തിലും തന്നെയാണ് ഇക്കൂട്ടർ പ്രയോഗിച്ചു വരാറുള്ളത്. മുദബ്ബിറുൽ ആലം എന്നാൽ ആലമിനെ മൊത്തം തദ്ബീർ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന, പരിപാലിക്കുന്ന ആളാണ് മുദബ്ബിറുൽ ആലം. പരിശുദ്ധ ഖുർആൻ പറയുന്നത് മുദബ്ബിറുൽ ആലം അള്ളാഹു ആണ് എന്നാണ്. എന്നാൽ കോഴിക്കോട്ടുകാരനായ മടവൂർ പ്രദേശത്തെ ചിറ്റടിമീത്തൽ കുടുംബത്തിൽ കുഞ്ഞുമായും കോയ മുസ്ലിയാരുടെ ഒരുപാട് മക്കളിൽ ഒരു മകനായി ജനിച്ച സി എം അബൂബക്കർ മൊയ്ലിയാർ എന്ന ഇടക്കാലത്ത് മാനസരോഗം പിടിപെട്ട ആൾ, അയാളും ഈ പ്രപഞ്ചം മൊത്തം, ആലം മൊത്തം, ആലമെന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത എന്തൊക്കെയുണ്ടോ അതെല്ലാം ആലമാണ്, അങ്ങനെയുള്ള ആലമിനെ മൊത്തം നിയന്ത്രിക്കുന്ന, തദ്ബീർ ചെയ്യുന്ന ആളാണ് സി എം മടവൂർ എന്നാണ് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെന്താണ് തെളിവ്? ഈ സി എം മടവൂർ എന്ന മാനസിക രോഗി തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എത്ര അന കുത്തുബുൽ ആലം, അന മുദബ്ബിറുൽ ആലം. അതാണ് അതിന് തെളിവ്. അതൊന്ന് കേട്ടു നോക്ക് ആദ്യം തന്നെ. ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖുനാ മടവൂർ, അവർ പറഞ്ഞു, ഷെയ്ഖ് ജീലാനി തങ്ങളൊക്കെ പറഞ്ഞതുപോലെ ലോകത്തിന്റെ നിയന്ത്രണം അള്ളാഹു സുബ്ഹാനഹു വതആല പലർക്കും കൊടുക്കുന്നു. ആ നിയന്ത്രണാധികാരം നൽകപ്പെട്ടവരിൽ ഒരാളാണ് ഞാൻ, അന മുദബ്ബിറുൽ ആലം ഷെയ്ഖുനാ മടവൂർ. റദ്ദസല്ലാഹു സിർഹുൽ അസീസ്. ഷെയ്ഖ് ജീലാനി തങ്ങൾ ഇത് വിശദമായി പറഞ്ഞതാണ്. നമുക്കൊക്കെ മുഹിയുദ്ദീൻ മാലയിലെ വാക്ക് പിന്നെ കാവ്യം അറിയാമല്ലോ, ഭൂമി ഒരുണ്ട പോൽ അത് പാടി വെക്കി, എൻ കയ്യിലെ നോവർ ഭൂമി അതൊക്കെയും ഒരു ചുമടെന്നോവർ, ഭൂമി അതൊക്കെയും ഭൂമി ഒരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ. തദ്ബീറാണാ പറയുന്നത് ഷെയ്ഖ് ജീലാനി തങ്ങൾ. അവിടുത്തെ ബൈത്തുകളിൽ കാണാം, മുഹിയുദ്ദീൻ മാലയിൽ പറഞ്ഞില്ല അവർ ചെന്ന ബൈത്തിന്നും, ആ ബൈത്തുകളിൽ കാണാം ആകാശങ്ങളും ആർഷടക്കം, ഫീ ത്വയ്യി ഖബ്ളതി, അതൊക്കെ എൻ്റെ ഒരു പിടിയിലാണ്. നമ്മൾ കടയിൽ പോയിട്ട് കോയിമുട്ട വാങ്ങി എൻ്റെ കയ്യിൽ കോയിമുട്ടാന്ന് പറയുന്നത് പോലെ ഈ പ്രപഞ്ചം നിയന്ത്രിക്കാൻ അള്ളാഹു ഒരുപാട് ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിൽപ്പെട്ട ഒരാളാകുന്ന ബഹുമാനപ്പെട്ട ഞാൻ അവർകൾ എന്ന് മടവൂർ പറഞ്ഞു. അപ്പം മടവൂർ മാത്രമല്ല കേട്ടോ, കുറേ ആൾക്കാർ പ്രപഞ്ചം നിയന്ത്രിക്കുന്നുണ്ട്, അതിൽപ്പെട്ട ഒരാളാണ് മടവൂർ. അന്ന് നോട്ട് ചെയ്യണ പോയിന്റ്. ഏതുപോലെ ഷെയ്ഖ് ജീലാനിയും പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ചത്തിന്റെ മൊത്തം നിയന്ത്രണം ജീലാനിക്കാണ്. യഥാർത്ഥ ജീലാനി പറഞ്ഞിട്ടില്ല, ഇവരുടെ മാല മൗലൂദ് കീറ കിതാബുകളിൽ പരിചയപ്പെടുത്തുന്ന ജീലാനി അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എഴുതി കൂട്ടിയ ഒന്നാകുന്ന ബഹജ കിതാബ് അവർ സ്വന്ന ബൈത്ത്, ആ അവർ സ്വന്ന ബൈത്തിൽ നിന്നും ബഹജ കിതാബിൽ നിന്നും കൂനിക്കൂടി കുത്തിരുന്ന് തെണ്ടിപ്പെറക്കി ചിക്കിപ്പെറക്കി കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദ് നുള്ളിപ്പെറക്കി ഉണ്ടാക്കിയ മൊയ്തീ മാലിയിലുണ്ട്. നിർഭംബര ഭൂമി ഒരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ, കൗമങ്ങനെ അന്തം പൊട്ടിക്കുക, എന്താ ഉണ്ടാക്കണ പാടിക്കൂടി വാക്കി. അങ്ങനെ വാളിലെ ടീച്ചർ ഉണ്ടല്ലോ കുട്ടികളോട് പാട്ട് അടിക്കാണ്ട്, പാടിക്കൂടി എല്ലാവരും എന്താ ഉറങ്ങണ നോക്കില്ലേ എന്ന് പറഞ്ഞ മാതിരി നിങ്ങളെന്ത് പറഞ്ഞു? ഭൂമി മാത്രമല്ല, ഭൂമി ഏതായാലും പോലെ ഉള്ളം കയ്യിലുള്ളതാണ്, ഒരു ഔലോസുണ്ട മാതിരി മടവൂരിന്റെയും ജീലാനിന്റെ ഒക്കെ കയ്യിന്റെ ഉള്ളം കയ്യിലാണ് ഭൂമി എടുക്കുന്നത്. ഭൂമി മാത്രമല്ല, പ്രപഞ്ചം മൊത്തം, അർശ് കുർസി അതൊക്കെ അടങ്ങുന്ന പ്രപഞ്ചം മൊത്തം ഇവരുടെ കയ്യിലാണ്. നിർവൻ ചോദിക്കുന്നുണ്ട്, പറയുമ്പോ ഇതാണ് മുജാഹിദിന് വലിയ പ്രശ്നം. അത് കേട്ടോക്ക്, അർശൊക്കെ എന്റെ ഒരു കയ്യിലാണ്, ഭൂമി മാത്രല്ല. ഇതിന്റെ എല്ലാം ഷോർട്ട് വാക്കാണ് മഹാനരായ കുത്തുബുൽ ആലം ഷെയ്ഖുന മടവൂർ. ഷെയ്ഖുന പറഞ്ഞതാണ് മുദബ്ബിറുൽ ആലം, ലോകത്തിന്റെ നിയന്ത്രണം എന്റെ കയ്യിലുണ്ട്, അർശിന്റെ കയ്യിലുണ്ട്, ഭൂമി എന്റെ കയ്യിലുണ്ട്, ഒക്കെയും ഉണ്ട്. ഇതായിരുന്നു മുജാഹിദുകൾക്ക് വല്ലാതെ പ്രശ്നമായത്. ശരിയാണ്, ഇത് മുജാഹിദിന് വലിയ പ്രശ്നം തന്നെയാണ്, ഈമാനുള്ള ആളുകൾക്ക് മൊത്തം പ്രശ്നമാണ്. കാരണം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് അർശ്, എന്താണ് പ്രപഞ്ചം, എന്താണ് കുർസി, എന്താണ് ഭൂമി, അതിനെ സൃഷ്ടിച്ചതാരാണ്, പരിപാലിക്കുന്നതാരാണ്, നിയന്ത്രിക്കുന്നതാരാണ്, എല്ലാം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും. അത് അള്ളാഹുവാണ് അതെല്ലാം നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും എന്നാണ് മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം. മറിച്ച് കോഴിക്കോട് ജില്ലയിൽ 33 കൊല്ലം മരണപ്പെട്ടു പോയ ഒരു ദുർബലനായ ഒരു ഉണക്കച്ചുള്ളിയുടെ കേൾപ്പ് പോലും ഇല്ലാതിരുന്ന ഒരു മാനസിക രോഗിയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും. എന്തുകൊണ്ട്? എന്താണ് അർശ്, എന്താണ് കുർസി, എന്താണ് പ്രപഞ്ചം? ഇവർ തന്നെ പറയട്ടെ അർശും കുർസിയും എന്താണ്. അബൂദറുൽ ഇഫാരി എന്നവർ ഹബീബായ റസൂലുള്ളയോട് ചോദിച്ചതാണ്, അർശിനെ കുറിച്ചും കുർസിയെ കുറിച്ചുള്ള ചർച്ചയാണ്. ആ സമയത്ത് അബൂദറുൽ ഇഫാരി എന്നവരുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഏഴ് ആകാശം, ഈ ഏഴ് ആകാശങ്ങൾ കുർസിയിലേക്ക് തട്ടിച്ചു നോക്കുക. അർശയെ കുറിച്ച് നമ്മൾ പറയണ്ടല്ലോ, രണ്ടു രണ്ട് സംഭവം, വലിയ ലോകങ്ങൾ. കുർസിയിലേക്ക് തട്ടിച്ചിട്ട് ഏഴ് ആകാശം ഇതെല്ലാം എടുത്തു നോക്കിയാൽ ഒരു വലിയ മരുഭൂമി. ആ മരുഭൂമിയിൽ ഏതാനും ചില ഒരു ഇരുമ്പ് വട്ടക്കണ്ണിട്ടാൽ വല്ലതും കാണാണ്ടാവും.
ഇതുപോലെയാണ് കുർസിയിലേക്ക് തട്ടിച്ചിട്ട് മറ്റുള്ള ആകാശങ്ങളും മറ്റുള്ള ഗോളങ്ങളെല്ലാം. എങ്ങനെ? മരുഭൂമിയിൽ കിടക്കുന്ന ഒരു വട്ടക്കണ്ണി അതുപോലെയാണ് കുർസിയിലേക്ക് തട്ടിച്ചിട്ട് ഏതുള്ളത്? ആകാശങ്ങളും മറ്റു ലോകങ്ങളും എന്ന് റസൂല പറയാ. എന്നാലോ കുർസിയെ അർശിലേക്ക് തട്ടിച്ചാൽ അതുപോലെയാണ്. എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ കിടക്കുന്ന ഒരു വട്ടക്കണ്ണിയെ പോലെയാണ് അർശിലേക്ക് തട്ടിച്ച് നോക്കിയാൽ കുർസി. അതുകൊണ്ടാണ് റബ്ബുൽ അർശിൽ അലീം. അർശെന്നാൽ ആലമു മഖ്ലൂഖാത്തില്ലാ, അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, വലുതാണ്. നമുക്ക് മനസ്സിലായോ? അർശും കുർസിയും ഇങ്ങനെ പറഞ്ഞു പോകും. എന്താണ് അർശ്, എന്താണ് കുർസി? ഏഴ് ആകാശവും ഭൂമിയും ഗോളങ്ങളും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും അടങ്ങുന്ന കോടാനുകോടി ഗോളങ്ങളെല്ലാം കുർസിയിലേക്ക് തട്ടിച്ചു നോക്കിയാൽ വിശാലമായ ഒരു മരുഭൂമിയിൽ ഒരു മോതിരം വെച്ച് കൊണ്ടുപോയി വെച്ച പോലെയാണ് പറയണത്, ഹദീസിലുള്ളതാണ്. അതുപോലെ തന്നെ ഈ കുർസിയെ അർശിലേക്ക് തട്ടിച്ചു നോക്കിയാൽ ഇതുപോലെ വിശാലമായ മരുഭൂമിയിലേക്ക് ഒരു വട്ടക്കണ്ണി ഒരു മോതിരം കൊണ്ടുപോയി ഇട്ട പോലെയാണ് അർശിലേക്ക് കുർസി വെച്ച് നോക്കിയാൽ അതിന്റെ വ്യാപ്തി. അത്തരത്തിലുള്ള അർശും കുർസിയുമെല്ലാം ഈ മടവൂരി എന്ന് പറയുന്ന മാനസിക രോഗിയുടെ കയ്യിന്റെ ഉള്ളം കയ്യിലാണ് നിൽക്കുന്നത്, കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണോ? ഞങ്ങൾ മുസ്ലിം ലോകം മുജാഹിദുകൾ വിശ്വസിക്കണോ? സലഫികൾ വിശ്വസിക്കണോ? ഈമാനുള്ളവർ അത് വിശ്വസിക്കണോ? അന്റെയൊക്കെ മുമ്പിൽ വായും പൊളിച്ച് കോളാബി പോലെ വായും പൊളിച്ചിരിക്കുന്ന കുബൂരി കോമ്, അന്തമില്ലാത്ത കോമ്, ഇതന്നെയാണ് അല്ലാ, അല്ലെങ്കിൽ എന്റെ ശേഖായ കുരുവട്ടൂര് ഹാഫിളാണ് അല്ലാ എന്ന് പറഞ്ഞാൽ മുണുങ്ങിക്കോളും. മുസ്ലിം ലോകത്ത് വിശ്വസിക്കൂല. അപ്പൊ അത്തരത്തിലുള്ള ഈ അർശും കുർസിയും അടങ്ങുന്ന എല്ലാ കാര്യങ്ങളും തദ്ബീർ ചെയ്യുന്ന ആളാകുന്നു മടവൂർ, അതിനൊക്കെ നിയന്ത്രിക്കുന്ന ആളാകുന്നു മടവൂർ. അതിന് തെളിവെന്താ? പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, സൂറത്തുൻ നാസിയാത്തിലെ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്ത്. അത് വലിയ ശൈഖുനോ, വലിയ ഉസ്താദ് തന്നെ പറയട്ടെ. അവരാണ് ഈ ലോകത്ത് നിയന്ത്രണം നടത്തുന്നത് എന്ന് പറഞ്ഞതാൽ അത് അബദ്ധമായി പോയി എന്ന് പറയുന്നത് നോക്ക്. ഫൽ മുദബ്ബിറാത്തി അംറൻ, പരിശുദ്ധ ഖുർആൻ ഫൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർക്കുണ്ട് സത്യം. അള്ളാഹു സത്യം ചെയ്യുന്ന പല കാര്യങ്ങൾ, കാര്യം നിയന്ത്രിക്കുന്നവർ, നിയന്ത്രിക്കുന്നവർ എന്ന് പറയുമ്പോൾ അതല്ലല്ലോ, അത് ഒന്നല്ലല്ലോ. നിയന്ത്രിക്കുന്നവർ ആരാണ്? ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീനുൽ റാദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ വളരെ വിശദമായി പറഞ്ഞു, ഹും അർവാഹുൽ മുഅ്മിനീൻ, ഹും അർവാഹുൽ മുഅ്മിനീൻ, അവർ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് അള്ളാഹു പറഞ്ഞ കൂട്ടർ ആരാണ്? അർവാഹുൽ മുഅ്മിനീൻ, ഔലിയാക്കളുടെ റൂഹുകളാകുന്നു. അപ്പൊ എന്താണ് തെളിവ്? സൂറത്തുൻ നാസിയാത്തിലെ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഫഖ്റുദ്ദീനുർ റാസി പറഞ്ഞിരിക്കുന്നു, അത് അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ആത്മാക്കളാകുന്നു എന്ന്. ഒരു വൽ മുദബ്ബിറാത്തി അംറ എന്ന ഓതനട്ടെ, പോട്ടെ, നാക്ക് പോയവായിരിക്കും. വേറെ സഖാഫികളെ സിരാജ് എന്ന ഓതനുണ്ട്, വൽ മുദബ്ബിറാത്തി അംറ ഖുർആനിലുള്ള ഫൽ മുദബ്ബിറാത്തി അംറ എന്ന. അപ്പൊ ശരിക്കും പറയാ, ഫഖ്റുദ്ദീനുർ റാസി പറഞ്ഞിട്ടുണ്ട് അത് മുഅ്മിനീങ്ങളുടെ അർവാഹുകളാകുന്നു. സുഹൃത്തുക്കളെ, സത്യത്തിൽ ഈ ആയത്തിന്റെ തഫ്സീറിൽ ലോകത്തുള്ള മുഫസ്സിറുകൾ മുഴുവനും പറഞ്ഞത്, മുഫസ്സിറുകൾ ഏകോപിച്ചു പറഞ്ഞ വിഷയം അത് മലക്കുകളാണെന്നുള്ള. ഫൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാകുന്നു. പിന്നെ റാസിന്റെ നിഗമനം പറഞ്ഞു, മുഅ്മിനീങ്ങളുടെ അർവാഹുകളാകുന്നു എന്നൊരു അഭിപ്രായമുണ്ട് എന്ന് റാസിന്റെ നിഗമനം പറഞ്ഞു. ഒരു വിഷയത്തിൽ മുഫസ്സിറുകൾ ഒന്നടങ്കം ഒരു അഭിപ്രായം പറയുകയും അതിൽപ്പെട്ട ഒരു മുഫസ്സിർ ഒരു നിഗമനം പറയുകയും ചെയ്താൽ ഇതിൽ ഏത് അഭിപ്രായത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്? ഏത് അഭിപ്രായമാണ് സ്വീകരിക്കേണ്ടത് നിങ്ങൾ അഭിപ്രായത്തിൽ? അപ്പൊ ഇവർക്ക് അടുത്ത ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ മലക്കുകൾ മുദബ്ബിറുൽ ആലമാന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അത് ശുർക്കല്ലോ ഹോബി. അതാണ് അവരുടെ അടുത്ത ചോദ്യം, അതൊന്ന് കേട്ടോക്ക്. മനസ്സിലാക്കണം, പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവർ എന്നാണ് ബഹുവചനമുള്ളത്. അള്ളാഹു അല്ലാത്തവരെ കുറിച്ചാണ് പറഞ്ഞതിനെ കേട്ടതാണല്ലോ. അപ്പൊ നിയന്ത്രിക്കുന്നവർ അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് പറയാൻ പറ്റുമെങ്കിൽ അത് മീക്കായി ഇസ്ലാമിനെ പോലാത്തവരാണെന്ന് അവരും പറയുന്നത്. ആയിക്കോട്ടെ, മീക്കായി ഇസ്ലാമിനെ അല്ലല്ലോ അവരെ കുറിച്ച് നിയന്ത്രിക്കുന്നവർ എന്ന് പറയാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് വേറെ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നിയന്ത്രിക്കുന്നവർ എന്ന് പറയാൻ പറ്റൂല? അവിടെ എങ്ങനെ ശുക്ക് വരുന്നത്? വലിയനി കാമ ശുക്കും മലക്കിനി കാമ ശുക്കും എല്ലാത്തിനും അങ്ങനെ. ഇവനും ഓതുന്നത് വൽ മുദബ്ബിറാത്തി അംറ എന്നാട്ടോ. അപ്പൊ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിന്റെ പരിധിയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ മലക്കുകളാണ് നിങ്ങൾ അംഗീകരിക്കണത്? അങ്ങനെ ഔലിയാക്കണമെന്ന് പറഞ്ഞ എന്താ കുഴപ്പം? അതവന്റെ ഗവേഷണം. എടോ, മലക്കുകളാണ് എന്ന് പറഞ്ഞ് മലക്കുകളെ കുറിച്ച്, മലക്കുകളുടെ നിയന്ത്രണത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താ?
നിങ്ങളെ മടവൂർ നിയന്ത്രിക്കുന്നത് പോലെ അർശും കുർസിയും ലൗഹും ലൗഹുൽ മഹ്ഫൂളും എല്ലാ പരലോകവും സ്വർഗം നരകം ഭൂമിയും ആകാശം കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം അങ്ങ് മടവൂരിനെ കൊണ്ട് പറയുന്ന പോലെ മലക്കുകൾ അങ്ങനെ നിയന്ത്രിക്കുന്നതാണ് നിങ്ങൾ വിശ്വാസം തന്നെ. മലക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താ, മലക്കുകളെ ഓരോരോ കാര്യങ്ങൾ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അതാണ് മലക്കുകളുടെ നിയന്ത്രണം. ജിബ്രീലിനെ ഏൽപ്പിച്ചു കൊടുത്തൊരു ഡ്യൂട്ടി ഉണ്ട്, മീകായിലിനെ ഏൽപ്പിച്ചു കൊടുത്തൊരു ഡ്യൂട്ടി ഉണ്ട്, ഇടി മിന്നി കാറ്റ് മഴ മുൻകർണക്കീറിനെ ഏൽപ്പിച്ചു കൊടുത്ത വേറെ ഡ്യൂട്ടി ഉണ്ട്, ഖബറിലെ ചോദ്യോത്തരം. ഇസ്രാഫീലിനെ ഏൽപ്പിച്ചു കൊടുത്തൊരു ഡ്യൂട്ടി ഉണ്ട്, സൂറന്ന കാളത്തൊരൂതല്, അതുപോലെ റഖൈബ് അതീത്. അങ്ങനെ ഓരോരോ മലക്കുകളെയും ഓരോരോ കാര്യം അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അത് കൈകാര്യം ചെയ്യാൻ. ആ പണി അവരെടുക്കുള്ളൂ. ജിബ്രീലിന്റെ പണി മീകായിൽ എടുക്കൂല, മീകായിലിന്റെ പണി ഇസ്രാഫീൽ എടുക്കൂല, ഇസ്രാഫീലിന്റെ പണി മലക്കുൽ മൗത്ത് എടുക്കൂല, മലക്കുൽ മൗത്തിന്റെ പണി മുൻഗർണക്കീർ എടുക്കൂല. നിങ്ങളുടെ വാദപ്രകാരം ഈ മലക്കുകൾ എല്ലാവരും എല്ലാ പണി എടുക്കണം. ഈ ആയത്ത് ഫൽ മുദബ്ബിറാത്തി അമ്ര എന്ന് നിങ്ങൾ മടവൂരിലേക്ക് ചാർത്തിക്കൊണ്ട് മടവൂരാണ് പ്രപഞ്ചം മുഴുവനും നിയന്ത്രിക്കുന്നത്, മടവൂരാണ് ആകാശവും ഭൂമിയും അർശും കുർസിയും അടങ്ങുന്ന എല്ലാ കാര്യങ്ങളും മടവൂരാണ് നിയന്ത്രിക്കുന്നത്. മടവൂരെന്ന് കണ്ണു ചിമ്മിയാൽ ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടും, തീവണ്ടികൾ കൂട്ടിമുട്ടും, ബസ്സുകൾ കൂട്ടിമുട്ടും, മടവൂരറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല എന്ന വിശ്വാസം നിങ്ങൾ ഈ ആയത്തിന് ഈ ആയത്ത് തെളിവാക്കിക്കൊണ്ടാണ് വിശ്വാസങ്ങൾ പറയുന്നത്. അങ്ങനെ തന്നെയാണോ മലക്കുകൾ? എല്ലാ മലക്കും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഓരോ മലക്കിനും വെവ്വേറെ ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുത്തതിൽ എന്തർത്ഥമാണുള്ളത്? കൊപൂരിമല്ലമാരെ നിങ്ങൾ പറയും ഇന്ന മലക്കിന് ഇന്ന പണി, ഇന്ന മലക്കിന് ഇന്ന പണി, അങ്ങനെ വേർതിരിച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അത് ഒരിക്കലും കൊടുക്കില്ല. കാരണം ഒരാൾ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ മറ്റാൾ നിയന്ത്രിക്കാൻ പാടില്ല. അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്, മനുഷ്യന്റെ കേവല ബുദ്ധിക്ക് പോലും വിരുദ്ധമാണ് അല്ലേ? എന്നിട്ട് പോലും കഴിഞ്ഞുള്ള ന്യായം എന്താണ്? അള്ളാഹുവിന്റെ നിയന്ത്രണം അള്ളാഹു സ്വയം നിയന്ത്രണമാണ്, ഔലിയാക്കളുടെ നിയന്ത്രണം അള്ളാഹു കൊടുത്ത കൈകൊണ്ടുള്ള നിയന്ത്രണമാണ്. ന്യായം നോക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു വണ്ടിക്ക് രണ്ട് ഡ്രൈവർമാരുണ്ടായുള്ള അവസ്ഥ എന്തായിരിക്കും? ഒരു വണ്ടി ഒരു കാറിന് രണ്ട് ഡ്രൈവർമാർ ഒരേ സമയം ഓട്ടിയുള്ള അവസ്ഥ. ഒരുത്തൻ ആക്സിലേറ്റർ ചോട്ടുമ്പോൾ മറ്റോ ബ്രേക്ക് ചോട്ടും. നിങ്ങൾ ഒരുത്തൻ പറയണം ഞാൻ സ്വയം പഠിച്ചതാണ് അന്ന ഞാൻ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ അതും പറഞ്ഞിട്ട് രണ്ടാളും പറഞ്ഞ വണ്ടി ഓട്ടിയുള്ള അവസ്ഥ എന്തായിരിക്കും? പോട്ടെ ഒരു കെട്ടിയൊക്കെ രണ്ട് ഭർത്താക്കന്മാരുണ്ടായ ആളവസ്ഥ എന്തായിരിക്കും? ഒരു കേവല ബുദ്ധി കൊൾക്കൊള്ളണ്ടേ, പ്രമാണങ്ങൾ ഏതായാലും നിൽക്കില്ല. ഒരു ഭാര്യക്ക് രണ്ട് ഭർത്താക്കന്മാരുണ്ടായ അവസ്ഥ എന്തായിരിക്കും? ഒരുത്തൻ വന്നിട്ട് പറയണം എനിക്ക് പുറത്തേക്ക് പോകണം, എൻ്റെ ഷർട്ടൊന്നും അയാൻ ചെയ്തുകൊണ്ടറിയും. അപ്പം മറ്റോ കെട്ടിയാൽ വന്ന് ഇങ്ങോട്ട് പറയുകയാണ് അത് പറ്റൂല എനിക്ക് എൻ്റെ ട്രൗസർ തിരുമ്മിക്കൊണ്ടാണെന്നറിയും, എന്ത് ചെയ്യുമ്പോൾ? അപ്പോൾ ഒരു ഒരു സംഗതിനെ രണ്ടാൾ നിയന്ത്രിച്ചാൽ അത് നിലനിൽപ്പ് അവതാളത്തിലാകും, അതിൻ്റെ സ്വാഭാവികത നഷ്ടമാവും, മനസ്സിലായോ? അപ്പൊ മലക്കുകൾക്ക് അള്ളാഹു നിയന്ത്രണം കൊടുത്തു എന്ന് പറഞ്ഞ് മലക്കുകൾ നിങ്ങൾ മടവൂരിനെ കൊണ്ട് വിശ്വസിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും മലക്കുകൾ എല്ലാ മലക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നല്ല. പക്ഷെ നിങ്ങൾ മടവൂരിനെ കുറിച്ച് പറയുന്നത് മടവൂര് എല്ലാ അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെയും മടവൂര് നിയന്ത്രിക്കുന്നു എന്നാണ്. അങ്ങനെ നിങ്ങൾ ജിബ്രീലിനെ കുറിച്ച് പറയുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ മീകായിലിനെ കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്ത് കൊണ്ട് വിവക്ഷിക്കുന്നത് മലക്കുകളാണ് എന്ന കാര്യത്തിൽ മുഫസ്സിറുകളുടെ ഇടയിൽ ഇജ്മാഉണ്ടല്ലോ. എന്താ അത് പറയാത്തത്? ഇത് മാത്രം പറയണത്? അപ്പൊ ഒരേ ആയത്ത് തന്നെയാണ് മലക്കുകളാണ് എന്നതിനും മടവൂരാണെന്നതിനും നമുക്ക് തെളിവ്. എന്നാൽ മടവൂരിനെ കുറിച്ച് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഒരു മലക്കിനെ കുറിച്ച് വിശ്വസിക്കണമില്ല, വൈരുദ്ധ്യം നോക്കണങ്ങൾ. അപ്പൊ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിന്റെ പരിധിയിൽ അത് മുഅ്മിനീങ്ങളുടെ അർവാഹുകളാകുന്നു. അപ്പൊ മുഅ്മിനീങ്ങളുടെ അർവാഹ് എന്ന് പറഞ്ഞാൽ മടവൂരിന്റെ മാത്രം റൂഹ തന്നെ. ഒരേ സമയത്ത് പ്രപഞ്ചത്തിൽ എത്ര ഈ ഭൂമിയിൽ എത്ര കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ ആ കണക്ക് പ്രകാരം ഇത് എല്ലാവർക്കും ബാധകല്ലേ? എല്ലാവരും നിയന്ത്രിക്കുക പ്രപഞ്ചം എങ്ങനെയുണ്ടാവും? എല്ലാവരും കൂടെ കൂടിയാണ് നിയന്ത്രിക്കുക ഒരേ സമയത്ത്. ഒരു ഭാഗത്തു നിന്ന് മടവൂർ നിയന്ത്രിക്കുക, മറ്റേ ഭാഗത്ത് നിന്ന് ഓച്ചിറപ്പാപ്പ നിയന്ത്രിക്കുക, മറ്റേ ഭാഗത്ത് നിന്ന് ബീരാനൗലിപ്പാപ്പ നിയന്ത്രിക്കുക, ഒരു ഭാഗത്ത് നാലാമത്തെ ഭാഗത്ത് നിന്ന് വേങ്ങരക്കോയപ്പാപ്പ നിയന്ത്രിക്കുക, എങ്ങനെയുണ്ടാവും? ഈ നാല് ഭ്രാന്തന്മാരും പാടെ നാല് ഭാഗത്ത് നിന്ന് കണ്ട് ലോകം പ്രപഞ്ചം നിയന്ത്രിച്ചുള്ള അവസ്ഥകൾ ആലോചിച്ച് നോക്കണി. നമ്മൾ ഈ മഴക്കാലത്ത് കാണാം ഈ പാടത്തും പറമ്പത്തൊക്കെ ചോന കൂറ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് തമ്മിൽ തമ്മിൽ മൂട് മൂട് ഒട്ടിയിട്ടാ ഒരു കൂറ മറ്റേ കൂറിനെ കുറേണ്ട് വലിച്ചുണ്ടാവും. അത് കഴിഞ്ഞ് ആ കൂറ ഈ കൂറിനെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുണ്ടാവും എന്ന് പറഞ്ഞ മാതിരി പോലെ ഞങ്ങൾ ഈ പിരാന്തന്മാരായ ഔലിയാക്കളും ഈ ഒരേ സമയത്ത് ലോകം നിയന്ത്രിച്ചാലുള്ള അപകടം എന്താണ്? എന്താണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അത് പറ്റൂല. പ്രപഞ്ചം നിയന്ത്രിക്കുന്നവൻ ഒരുവനാണ്, അതാണ് അള്ളാഹു. അവിടെ നിങ്ങൾ ഔലിയാക്കൊക്കെ ഒരു ഡ്യൂട്ടി ഇല്ല, പോയി പണിയാക്കാൻ പറയും. സ്വന്തത്തെ നിയന്ത്രിക്കാൻ കെൽപ്പില്ലാത്ത ഔലിയാക്കളാണ് നിങ്ങൾ ഔലിയാക്കള്. സ്വന്തം കെട്ടിയോളുമാരെ നിയന്ത്രിക്കാൻ കെൽപ്പില്ലാത്തവല, സ്വന്തം കുടുംബത്തിനെ നിയന്ത്രിക്കാൻ കെൽപ്പില്ലാത്തവലാണ്, അല്ലല്ലേ നിങ്ങൾ പ്രപഞ്ചം നിയന്ത്രിക്കണ്. ഇനി ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, മടവൂരാണ് പ്രപഞ്ചം മൊത്തം നിയന്ത്രിക്കുന്നത് എന്നാണ് അവർ പറയാറുള്ളത്. മടവൂരാകുന്നു ആലം മൊത്തം നിയന്ത്രിക്കുന്നത്,
മുദബ്ബിറുൽ ആലം മടവൂരാകുന്നു. ഇനി മടവൂർ മരിച്ചു കഴിഞ്ഞാൽ ഒരു മടവൂരിനെ കുറിച്ച് എന്താ പറഞ്ഞത്? മഹാനവർകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മടവൂർ മക്കാം. എത്ര വലിയ മുദബ്ബിറുൽ ആലം ആണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ത്യവിശ്രമം കൊള്ളലാണ്. അതെങ്ങനെ നിങ്ങളെ മുദബ്ബിറുൽ ആലം അന്ത്യവിശ്രമം കൊള്ളല്? പ്രപഞ്ചത്തിനെ മൊത്തം നിയന്ത്രിക്കണ്ടേ നിങ്ങളെ മുദബ്ബിറുൽ ആലത്തിന്? അങ്ങനെ അന്ത്യവിശ്രമം കൊള്ളാൻ പറ്റുമോ? മരിച്ചു കഴിഞ്ഞാൽ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നാണ് പറയല്. മഹാനവർകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മടവൂർ മക്കാം എന്നാണ് പറയല്. നിങ്ങളെ ഔലിയാക്കൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡബിൾ ഡ്യൂട്ടി, ഡബിൾ അല്ല പത്തരട്ടി ഡ്യൂട്ടി, നൂറരട്ടി ഡ്യൂട്ടി കൂടുകയുള്ളൂ. അപ്പൊ എങ്ങനെ നിങ്ങളെ മുദബ്ബിറുൽ ആലമായ മടവൂർ എങ്ങനെ അന്ത്യവിശ്രമം കൊള്ളല് പറഞ്ഞേ? അപ്പൊ ഇവലെ ഔലിയാക്കളെ കോലം എങ്ങനെയാണ്? ഇവലെ ഔലിയാക്കളാണ് ലോകം മൊത്തം നിയന്ത്രിക്കുന്നത്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവർ അന്ത്യവിശ്രമം കൊള്ളുന്നു പറയും. മരിച്ചു കഴിഞ്ഞാൽ സമയം പണിക്കെടുക്കലിട്ടോ. മരിച്ചു കഴിഞ്ഞിന്റെ സമയത്ത് തദ്ബീർ ചെയ്യലും ലോകം മൊത്തം നിയന്ത്രിക്കലും എല്ലാ കാര്യങ്ങളും ചെയ്യലും മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും അന്ത്യവിശ്രമം കൊള്ളുന്നു പറയും. ചില ഉദ്യോഗസ്ഥന്മാർ ഈ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോണ്ടാവും സെൻഡ് ഓഫ് യാത്ര ഇപ്പൊ സഹപ്രവർത്തകര്. അപ്പൊ അങ്ങനെ കണ്ണീരിൽ കുതിർന്ന മുതല കണ്ണീർ ഒഴുക്കിക്കൊണ്ട് ചില ആൾക്കാരെ പ്രസംഗം ഉണ്ടാവും. സാർ ഇത്രയും കാലം വിശ്രമമില്ലാത്ത ജോലിയിലായിരുന്നു, എവിടെ വിശ്രമമില്ലാത്ത ജോലി, എവിടെ കസേരയിൽ കുതിർന്ന് ഉറങ്ങിയായിരിക്കും. ഇനി സാറിന് ഇനിയുള്ള കാലം സ്വസ്ഥ ജീവിതം ആശംസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ പോവും. പിറ്റേന്ന് മുതൽ അവൻ്റെ പണി ഇത്രയും കാലം ഇല്ലാത്തതിൻ്റെ നൂറട്ടി പണിയായിരിക്കും. എനിക്ക് ഇത്രയും കാലം പത്തേറ്റം അഞ്ചും ഓഫീസിൽ ഇരുന്ന് കണ്ട് തിരിച്ചു വന്നാൽ മതിയായിരുന്നു. ഇനി മുതൽ അവനക്ക് പേരക്കുട്ടികളെ കുളിപ്പിക്കല്, പേരക്കുട്ടികളെ അപ്പിടിക്കല്, പേരക്കുട്ടികളെ പല്ല് ഏൽപ്പിക്കല്, പേരക്കുട്ടികളെ ഡ്രസ്സ് മാറ്റുക, അവരെ നഴ്സറി കൊണ്ടാക്കുക, ടാറ്റാ ബൈ ബൈ പറയുക, അത് കഴിഞ്ഞതിന് ശേഷം അങ്ങാടി പോയിക്കണ മീൻ വാങ്ങിക്കൊണ്ടരണം, അത് കഴിഞ്ഞതിന് ശേഷം പച്ചക്കറി കടി പോയിക്കണ പച്ചക്കറി വാങ്ങിക്കൊണ്ടരണം, അത് കഴിഞ്ഞ് പലരക്കടി പോയിക്കണം അത് വാങ്ങിക്കൊണ്ടരണം. എന്നിട്ടൊക്കെ കഴിഞ്ഞ് കണ്ടെന്ന് പെരയെന്ന് ഇരിക്കാന്ന് വിചാരിക്കുമ്പോൾ മരോട് വലിയൊരു വിറകം മുട്ടി വെച്ചരും. ഏതായാലും വെറുതെ ഇരിക്കല്ലേ തോന്നി കീറിക്കൂടി എന്നറിയും. ഒരു വിശ്രമം മൂപ്പർക്കുണ്ടാവില്ല, ഒരു സ്വസ്ഥ ജീവിതം മൂപ്പർക്കുണ്ടാവില്ല. അവിടെ സ്വസ്ഥ ജീവിതം ആശംസിച്ച് വിട്ടതാട്ടോ എന്ന് പറഞ്ഞ മാറിയാണ് പല ഔലിയാക്കള്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അന്ധവിശ്രമം കൊള്ളുന്നു എന്നൊക്കെ പറയും. എന്ത് വിശ്രമം? പിന്നെ മുദബ്ബിറുൽ ആലമാണ്. പിന്നെ ഓൽക്ക് എന്തൊക്കെ നിയന്ത്രിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? അർശ് നിയന്ത്രിക്കണം, കുർസിയെ നിയന്ത്രിക്കണം, ലൗഹുൽ മഹ്ഫൂദ് നിയന്ത്രിക്കണം, ആകാശത്തിലുള്ള ഗോളങ്ങളും കോടാനുകോടി നക്ഷത്രങ്ങളും നിയന്ത്രിക്കണം, ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുമോ എന്നത് നോക്കണം, അത് നിയന്ത്രിക്കണം, തീവണ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടാതെ നിയന്ത്രിക്കണം, ബസ് അപകടം ഉണ്ടാകാതെ നോക്കണം, കപ്പൽ അപകടം ഉണ്ടാകാതെ നോക്കണം, അതിനിടയിൽ സൗദി അറേബ്യയിലെ വിദേശ രാജ്യങ്ങളിൽ ജയിലിൽ കുടുങ്ങുന്ന മുരീദ്മാരെ രക്ഷിക്കണം, കോഴിക്കോട്ടുള്ള ആമിനാക്ക് ഗർഭമുണ്ടാക്കി കൊടുക്കണം, വടകരയുള്ള മമ്മദിന് പെണ്ണിട്ടിച്ച് പെണ്ണിട്ടിച്ച് കൊടുക്കണം, പാത്തുമ്മാന്റെ പള്ളിയിലുള്ള കുട്ടിനെ ആണാക്കി ആൺകുട്ടിയാണെങ്കിൽ അത് പെണ്ണാക്കി കൊടുക്കണം, പെൺകുട്ടിയാണെങ്കിൽ ആണാക്കി കൊടുക്കണം, ലഹുൽ മഹഫൂദ് തിരുത്തി കൊടുക്കണം, അതിനിടയിൽ ഏതെങ്കിലും മുരീദ് ജീവൻ പോയ അവനെ ജീവിപ്പിച്ചു കൊടുക്കണം, മറ്റവന്റെ മൂലക്കുരു മാറ്റി കൊടുക്കണം, ഇവന്റെ ബ്ലഡ് ക്യാൻസർ മാറ്റി കൊടുക്കണം. അങ്ങനെ തുടങ്ങിയിട്ട് ഓനില്ലാത്ത പണി ഉണ്ടാവില്ല. മുദബ്ബിറുലാലമാണല്ലോ പേരോ. മോഹനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇതാണ് പോലെ മുദബ്ബിറുൽ ആലത്തിന്റെ കോലം. ഇനി മുദബ്ബിറുൽ ആലെന്ന് ആര് പറഞ്ഞു? മടവൂര് പറഞ്ഞു. അല്ല, മുദബ്ബിറുൽ ഓലം എന്ന് പറഞ്ഞു. മടവൂര് പറഞ്ഞു. അങ്ങനെയുള്ളോ അളിയങ്ക നല്ലതല്ലായിരുന്നു കേട്ടോ. ആര് പറഞ്ഞു? അളിയങ്ക തന്നെ. അതും പറഞ്ഞു കണ്ട് പെണ്ണുങ്ങൾ മുമ്പിൽ മസിൽ മുടിച്ച് അടക്കാൻ നല്ലത് പുറത്ത് പറഞ്ഞു ഞാൻ നല്ല തല്ലുകാരനാകുന്ന പറഞ്ഞാൽ പുറം പൊളിയിലെ നാട്ടുകാരേക്ക് നടിട്ടിട്ട് ആ പൊളിയാണ് ഇപ്പൊ പൊളിഞ്ഞുകൊണ്ടിരിക്കണേ മടവൂരിന്റെ. ഞാൻ മുദബ്ബിറുൽ ആലമാകുന്നു. ഞാൻ ഈ തെളിവ് റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനാകുന്നു സയ്യിദ്, ഞാൻ റസൂലാകുന്നു, ഞാൻ ഹബീബാകുന്നു. റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ. റസൂല് പറഞ്ഞ മാതിരിയാണല്ലോ നിങ്ങളെ നിങ്ങളെ ഈ അരപ്പിരി ലൂസുള്ള മൊല്ല പറയണത് തന്നെ. ആരെ റസൂല്? അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് മാത്രം സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്ന അള്ളാഹുവിന്റെ റസൂല്. വഹി അനുസരിച്ചല്ലാതെ അള്ളാഹു റസൂൽ പ്രവർത്തിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് അനുയായികൾക്ക് എതിർക്കേണ്ടി വന്നിട്ടില്ല, എതിർത്തിട്ടില്ല. റസൂൽ ഒരു കാര്യം ചെയ്താൽ എന്താ റസൂലുകൾ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് റസൂലിനെ വട്ടം പിടിച്ച് നിർത്തിയിട്ടില്ല അനുയായികള്. നിങ്ങളെ മടവൂരോ? റസൂലുകൾക്ക് വഹി ഉണ്ടെങ്കിൽ നിങ്ങളെ മടവൂരിന് ഇൽഹാമുണ്ട് എന്നാണ് പറയണത്. അപ്പൊ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരമാണ് റസൂലും ചെയ്യുന്നത്, അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരമാണ് മടവൂരും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം ചെയ്യുന്ന റസൂലിനെ അനുയായികൾ ധിക്കരിച്ചിട്ടില്ല, എതിർത്തിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല. നിങ്ങൾ മടവൂരിനെ ധിക്കരിച്ചിട്ടില്ലേ? മടവൂരിന്റെ വാക്ക് നിങ്ങൾ എതിർത്തിട്ടില്ലേ? നിങ്ങൾ എതിർക്കാൻ പാണ്ടോ? അങ്ങനെ മുദബ്ബിറുൽ ആലം എന്ന് മടവൂര് പറഞ്ഞത് മാത്രം എതിർക്കാതിരിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ മടവൂര് ചെയ്തതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്തുകൊണ്ട് എതിർത്തു? മടവൂര് സ്വന്തം ഉമ്മ 3 കൊല്ലം സലാം പറഞ്ഞിട്ട് മടക്കിയിട്ടോ? ആ മറ്റേ കുരിപ്പിന്റെ അടിയിൽ കുടുങ്ങി, എന്താണ് പൊലിമൊയ്തീന്റെ കെണിയിൽ കുടുങ്ങിയിട്ട് 3 കൊല്ലം സ്വന്തം പെറ്റ തള്ള നൊന്ത് പ്രസവിച്ച തള്ള സലാം പറഞ്ഞിട്ട് മടവൂര് മടക്കിയില്ല. 3-ാമത്തെ 4-ാമത്തെ കൊല്ലായപ്പോ അന്നത്തെ പ്രഗത്ഭ പണ്ഡിതനായ ഇ കെ അസംസിനിയാർ പറഞ്ഞു മടവൂര് ഇത് ശരിയല്ല, അബോക്കരെ ഇത് ശരിയല്ല, ഉമ്മ സലാം പറഞ്ഞാൽ മടക്കാക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ നിങ്ങളുടെ കഠിന തപസ്സാകുന്ന റിയാളെ പുനരാരംഭിക്കേണ്ടി വന്നു, വലിയൊരു അപരാധം ചെയ്തു. അപ്പൊ എന്തിനു ഈ കസം മൂലിയരും നിങ്ങളുടെ ഉപദേശിക്കാൻ പോയി? മടവൂര് ഇൽഹാമിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളാകുന്നു, വഹിയാകുന്ന ഇൽഹാം മടവൂരിനുണ്ട്. അപ്പൊ മടവൂര് ഉമ്മാക്ക് സലാം പറഞ്ഞത് മടക്കാതിരുന്നെങ്കിൽ അത് അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരമായിരിക്കുന്നു പറയണ്ടെങ്കിൽ എന്തെങ്കിലും പറയാതിരുന്നു? മടവൂര് കിണറ്റിച്ചാടാൻ പോയിരുന്നു,
അവ വീട്ടുകാരൊക്കെ പാടെ ഔലിയാക്കളാകുന്ന വാപ്പിമ്മിയും കൂട്ടപ്പുറപ്പുളൊക്കെ വാള് കെട്ടിപ്പിടിച്ചു കണ്ട് ചാടല്ല പോക്കര് അവൻ കെട്ടിപ്പിടിച്ചു. നിങ്ങൾ എന്തിനാ തടഞ്ഞത്? മടവൂർ ഇൽഹാമിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതല്ലേ, അള്ളാഹുവിന്റെ ഓർഡറിന്റെ അടിസ്ഥാനത്തിലല്ലേ കെട്ടി ചാടാൻ നിന്നത്? നിങ്ങൾ എന്തിന് അയാളെ വട്ടം പിടിച്ച് നിർത്തിയത്? മടവൂർ ചില സമയത്ത് തുണി അഴിച്ച് ഓടി നടന്നിരുന്നു. നിങ്ങളെ ചില മുരീതന്മാരെ ഡ്രസ്സിന് പിന്നാലെ നടക്കിയിരുന്നു. ഇതൊന്ന് എടുത്താണി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ അത് ഡ്രസ്സിന് പിന്നാലെ നടന്നത്? മടവൂര് ഇൽഹാമിന്റെ അടിസ്ഥാനത്തില്, വഹീന്റെ അടിസ്ഥാനത്തിലല്ലേ മടവൂര് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞത്? അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ മടവൂര് ഈ പണിക്കെടുത്തത്? പിന്നെ ഇതിന് അതൊക്കെ നിങ്ങൾ തടയാൻ പോയി? കാരണം റസൂലുള്ള വഹീന്റെ അടിസ്ഥാനത്തിലാണ്, ഞാനാകുന്നു റസൂല്, ഞാൻ ഹബീബാണ്, ഞാൻ സയ്യിദാണെന്ന് പറഞ്ഞ വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് അവർക്ക് തെളിവ്. റസൂൽ അങ്ങനെ പറഞ്ഞു, അപ്പൊ മടവൂർ ഇങ്ങനെയും പറഞ്ഞു. റസൂല് പറഞ്ഞിട്ട് റസൂൽ ഞാൻ അനുയായികൾ തടഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മടവൂരിന്റെ പ്രവർത്തികൾ നിങ്ങൾ എന്തിനു തടയാൻ പോയി? ഇത് ഒലക്കും പാന്ത് ഏച്ചൂട്ടിമാരിതോട് തമ്മിൽ യോജിക്കണ ചെല്ല കൗമേ. ഇനി ഈ മടവൂർ ഇപ്പൊ മുദബ്ബിറുൽ ആലമാണോ? നേരത്തെ നമ്മൾ പറഞ്ഞു കുത്തുബുൽ ആലം അല്ല, അതിന് റിട്ടയർ ചെയ്തു, അത് രാജിക്കത്തൊടുത്തു. ഇപ്പൊ വേറെ ഏതോ ഒരു കുഞ്ഞാപ്പുവാണല്ലോ, ആരാന്ന് പറഞ്ഞിട്ടില്ല. ഇവര് പറയായിരിക്കും അതിന് കുളിപ്പിച്ച് കുട്ടപ്പനെ ആരെയും റെഡിയാക്കി നിർത്തിക്കണമെന്ന് അറിയില്ല. ഇനി ഇപ്പൊ മുദബ്ബിറുൽ ആലമാണോ? അല്ല, ഓരോ കാലഘട്ടത്തിലും ഓരോ മുദബ്ബിറുൽ ആലമാണ്. കുരുവട്ടൂരി തെച്ചാരി തന്നെ പറയട്ടെ. സലഫി പറയാ എന്ത്? അള്ള പറഞ്ഞിട്ടുണ്ട്, അള്ള പറഞ്ഞ രണ്ടും ഉണ്ട്, യുദബ്ബിറുൽ അംറു എന്ന് മാത്രമല്ല, ഫൽ മുദബ്ബിറാത്തി അംറാന്ന് കൂടി ഉണ്ട്. ആ മടവൂർ ശൈഖുനാന്റെ മുമ്പാരാണ്? ആരാണോ ആ കദമിലുള്ളത് അവരുണ്ട്. ശേഷം ആരാണ്? ആ കദമിൽ ആരാണോ അവിടെ ഉണ്ട്. ഇതെല്ലാ കാലത്തുള്ള സംഭവമല്ലേ, ഒരു കാലത്ത് മാത്രം വരുന്നതാണോ? അപ്പൊ മടവൂരിന്റെ മുമ്പ് ആരായിരുന്നു മുദബ്ബിറുൽ ആലം എന്ന ചോദ്യത്തിനാണ് ഉപ്പിരി പറഞ്ഞത്. അതിന്റെ മുമ്പ് ആരാണോ ആ കദമുരുണ്ടായിരുന്നത്, ഉപ്പിരിണ്ട്. മടവൂരിന്റെ കാലത്ത് മടവൂരായിരുന്നു, മടവൂരിന്റെ ശേഷം ആരാണോ കഥമുണ്ടായിരുന്നത് മുപ്പുരം മുദബ്ബിറുൽ ആലമാണ്. ചോദിക്കട്ടെ ചങ്ങായി, ആരാണ് പറയാൻ? മടവൂറിന്റെ മുമ്പ് ആരാണ് ഉണ്ടായിരുന്നത്? മുമ്പും ശേഷവും എന്ന് വേർതിരിക്കാനുള്ള മാനദണ്ഡം എന്തായിരുന്നു? മടവൂറിന്റെ മുമ്പ് കുത്തുബ് മുദബ്ബിറുൽ ആലം ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ തദ്ബീർ ചെയ്തിരുന്ന ആൾക്ക് പിന്നീട് വന്ന തടസ്സം എന്താ? അയാളെ മരണോ തന്നെ. അതിനുശേഷം മടവൂരിലേക്ക് ആ സ്ഥാനം എത്തിയത് എങ്ങനെയാണ്? മുമ്പുണ്ടായിരുന്ന മുദബ്ബിറുൽ ആലം മരണപ്പെട്ടത് കൊണ്ടാണോ? പിന്നെ മടവൂര് മരിച്ചപ്പോഴാണോ അടുത്ത മുദബ്ബിറുൽ ആലം വന്നത്? അപ്പൊ മരണമാണോ ഇതിനൊക്കെ വേർതിരിക്കുന്ന ഘടകം? ഓരോ കാലഘട്ടത്തിൽ ആ കഥമുരുണ്ടായിരുന്ന ആളുകൾ എന്നുള്ള പറഞ്ഞത് ആ കാലഘട്ടത്തിന്റെ പരിധി എന്താണ്? ആ പരിധി തീരുമാനിക്കുന്നത് മരണമാണോ? മടവൂര് മരിച്ചതിന് ശേഷം വേറെ മുദബ്ബിറുൽ ആലം ഉണ്ടോ? എങ്കിൽ ആരാണ്? നിങ്ങളെ കുരുവട്ടൂരുള്ള ഹാഫിലോ ഓനെ മുദബ്ബിറുൽ ആലമാക്കാനുള്ള തടസ്സം ഇപ്പൊ എന്താ? ഓൻ ജീവൻ പോകുമാണ്ടി കാത്തുക്കണോ? അത് ഓൻ ഇപ്പോഴും മുദബ്ബിറുൽ ആലമാണോ? അങ്ങനെയാണെങ്കിൽ ഈ കുരുവട്ടൂരി മൊല്ലന്മാരുണ്ടല്ലോ, ഓനും വേണ്ടി വായിട്ട് അലക്കുന്ന ഈ കുരുവട്ടൂരി മൂന്ന് മൊല്ലന്മാര് നിങ്ങളെ വീട്ടിലേക്കൊക്കെ ഓൻ കയറി വന്നിട്ട് ഇന്ന് മുതൽ എന്റെ ഭാര്യനൊക്കെ ഞാൻ നിയന്ത്രിച്ചോളാം, എന്റെ കുടുംബം ഞാൻ നിയന്ത്രിച്ചോളാം എന്ന് പറഞ്ഞ ഞാൻ മുദബ്ബിറുൽ ആലമാണ്, അല്ലെങ്കിൽ നാളെ മുദബ്ബിറുൽ ആലമാകാനുള്ള ആളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്റെ ഭാര്യന്റെ എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളാം, ജിദ്ദി ഇടപെടന്നെ വേണ്ടാർന്നാ അങ്ങനെ സമ്മതിച്ചോ? ആ അപ്പം ഫൽ മുദബ്ബിറാത്തി അമ്ര എന്ന ആയത്തിന്റെ തഫ്സീർ റാസി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുദബ്ബിറുൽ ആലം തന്നെയാണ്, അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് തന്നെ. ആരാണ് ഇപ്പത്തെ മുദബ്ബിറുൽ ആലം? ഓരോ കാലഘട്ടത്തിൽ വെവ്വേറെ മുദബ്ബിറുൽ ആലത്തിനെ നിയന്ത്രിക്കാനുള്ള മാനദണ്ഡം എന്താണ്? എങ്ങനെയാണ് അവർക്ക് ആ സ്ഥാനം നഷ്ടപ്പെടുന്നത്? അതൊന്ന് പറഞ്ഞുതരും. അപ്പൊ സുഹൃത്തുക്കളെ, ഇവരെന്നെ പറയും ചെയ്യും കാലാകാലം ഇന്ന് മടവൂർ കുത്തുബുൽ ആലമാണ്, മുദബ്ബിറുൽ ആലമാന്ന് പറയും ചെയ്യും. പിന്നെ പറയും മടവൂരിന്റെ കുത്തുബുൽ ആലം ആയിരുന്നു, എക്സ് കുത്തുബുൽ ആലമാണ്, മടവൂർ മുദബ്ബിറുൽ ആലം ആയിരുന്നു, അത് മുൻ മുദബ്ബിറുൽ ആലമാണ്, അതിന് മുമ്പ് വേറെ ആളുണ്ടായിരുന്നു, അതിന് ശേഷം മടവൂരെന്നോ, മടവൂരിന്റെ ശേഷം വേറെ മുദബ്ബിറുൽ ആലം ഉണ്ടെന്ന് പറയും. എന്നാ മടവൂരാണ് ഇപ്പൊ ലോകം മൊത്തം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അതും പറയും. ഏതാ നിങ്ങൾക്ക് വിശ്വസിക്കണ്ടേ? നിങ്ങൾക്ക് മട്ടൽമ ചവിട്ടിമാർ ഇവിടെ ചവിട്ടുമ്പോൾ അവിടെ പൊന്തുകയുള്ളൂ. അപ്പൊ ഇതാണ് ഇവരെ മുദബ്ബിറുൽ ആലത്തിന്റെ ഒക്കെ കോരത് പറഞ്ഞൊപ്പിക്കാൻ കഴിയില്ല, ഒരു കേന്ദ്രം നൽകും. കാരണം ഇസ്ലാമിക പ്രമാണം ഇതിനില്ല. ഇസ്ലാമിക പ്രമാണം പോയിട്ട് കേവല ബുദ്ധിയുടെ പിന്തുണ പോലും ഇതിന് കിട്ടൂല, അവരെ ഈ പിഴച്ച വാദത്തിന്. അതുപോലെ ചില കഞ്ചാവടച്ചിറങ്ങുന്ന സൂഫിയാക്കാർക്ക് മാത്രമേ തീരുള്ളൂ ഈ വാദം. കേവല ബുദ്ധിക്ക് ഇത് മനസ്സിലാവില്ല, പ്രമാണങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു നിലക്കും ഇവർക്ക് ഇത് പറഞ്ഞൊപ്പിക്കാൻ കഴിയൂല. മുദബ്ബിറുൽ ആലം മടവൂരാണെന്ന് സ്ഥാപിക്കാനും ഇവർക്ക് കഴിയൂല, പറഞ്ഞൊപ്പിക്കാനും കഴിയില്ല, അതിനൊരു പ്രമാണം ഇവർക്ക് കിട്ടൂല. ഇനി സുഹൃത്തുക്കളെ, ഇവർ ഇത്തരത്തിലുള്ള ഈ മുദബ്ബിറുൽ ആലം കുത്തുബുൽ ആലമൊക്കെ ആയ ഔലിയാക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ടാവും അത്രേ, എക്സിക്യൂട്ടീവ് മീറ്റിംഗ്. ആ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് കേട്ടു. 24 മണിക്കൂറിൽ എല്ലാ ദിവസവും ഒരു സമയത്ത്, അതായത് സുബഹിയുടെ അല്പം മുമ്പുള്ള സമയം, അവര് ഗാർ ഹിറായിൽ ഒരുമിച്ച് കൂടുന്നുണ്ട്. അഹ്ലി ദീവാൻ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെട്ട ഔലിയാ, അവരുടെ നേതാവ്, അവരുടെ അധ്യക്ഷൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോഴൊക്കെ വരുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും അവിടെ അധ്യക്ഷൻ. മുത്തനബി ഇല്ലെങ്കിൽ പിന്നെ ആ മീറ്റിങ്ങിലുള്ള അധ്യക്ഷൻ ആ കാലഘട്ടത്തിന്റെ ഖുതുബ ആയിരിക്കും. അതിൽപ്പെട്ട ഒരാളായിരുന്നു അബ്ദുൽ ദബ്ബാഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ സുഹൃത്തുക്കളെ, 24 മണിക്കൂർ കൂടുമ്പോൾ ഔലിയാക്കളെ മീറ്റിംഗ് ഹിറാബുയിൽ വെച്ചിട്ട് അവര് കാന്തപുരമൊക്കെ പങ്കെടുക്കലുണ്ടാവും. കാരണം കാന്തപുരം പോലെ ഔലിയാക്കളെ സൂറിയിലെ മെമ്പർ ആണെന്ന് പോലും മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്.
നീ കാന്തപുരി സുഖല്ലാ സമയത്ത് പിന്നെ ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് മൂപ്പര വേറെ തടി ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നോ എന്നറിയില്ല. ഇരിക്കട്ടെ, എന്നിട്ട് ആ മീറ്റിംഗിൽ അധ്യക്ഷനാരെ റസൂല്. അപ്പൊ റസൂലിന് വരാൻ പറ്റാത്ത ചില സാഹചര്യത്തിൽ ഇവര് ആ അധ്യക്ഷ സ്ഥാനം വേറെ ആൾക്ക് കൊടുക്കും. അതെന്താ റസൂലിന് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഒന്ന് പറഞ്ഞു. റസൂൽ എന്താ മുദബ്ബിറുൽ ആലമല്ലേ, പ്രപഞ്ചം മൊത്തം നിയന്ത്രിക്കുന്ന ആളാണോ നിങ്ങളെ കണക്ക് റസൂലും? ആ റസൂൽ നിങ്ങളെ മീറ്റിംഗിൽ വരാതിരിക്കാനുള്ള തടസ്സം എന്താണ്? സാധാരണ ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കാരെ മീറ്റിംഗ് നടക്കുമ്പോൾ ചിലപ്പോൾ ബ്ലോക്കിൽ പെട്ടിട്ട് അല്ലെങ്കിൽ വേറെ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ട ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ അടിയന്തരമായ മറ്റുള്ള പ്രധാനപ്പെട്ട വേറെ ചില സംഗതികളുകൊണ്ട് നമ്മുടെ പ്രസിഡന്റിന് മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് സ്വാഗതം പറയുന്നു എന്ന് പറഞ്ഞാൽ എന്ത് തടസ്സമാണ് റസൂലിന് നിങ്ങളെ മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ളത്? അപ്പൊ ഇവരിതിന് പറഞ്ഞങ്ങോട്ട് ഒപ്പിച്ചുമ്പോ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ഇവരെ ഈ സൂഫിയാക്കളെ തലതിരിഞ്ഞ മണ്ടിയിൽ ഉദിച്ച ഓരോ കാര്യങ്ങൾ സമൂഹത്തിൽ അവതരിപ്പിക്കുമ്പോൾ വരുന്ന വൈരുദ്ധ്യങ്ങളാണത്. കഴിഞ്ഞിട്ടില്ല ഇവരെ ഈ മടവൂര അടക്കള്ള പോലെ ഔലിയാക്കൾ എവിടെ മടവൂരി എവിടെ ഇപ്പൊ കിടക്കണ നിങ്ങള്? റസൂലിന്റെ ഒപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുലൂക്കാക്കിയ പോയ റൂട്ട് മൈരിഫത്തിൽ കയറിപ്പോയ റൂട്ട്, ആ റൂട്ടിലൂടെ കയറിപ്പോയി റസൂലുള്ളാഹി ഇരിക്കുന്ന അതേ ആ സ്ഥാനത്ത് ഇരുന്നു മടവൂർ ഷെയ്ഖ് റളിയല്ലാഹുവിനെ പോലത്തെ മഹാന്മാർ. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ, പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരു മടവൂരിനെ എവിടെ കൊണ്ടെത്തിച്ചു? റസൂലിൽ ഇരിക്കുന്ന ആ സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ് ഈ ഭ്രാന്ത മടവൂര്. 33 കൊല്ലം മുമ്പ് കോഴിക്കോട് നിന്ന് മരിച്ചുപോയ, നിസ്കരിക്കാതെ നടന്നിരുന്ന, നോമ്പ് നോക്കാതെ നടന്നിരുന്ന, നോമ്പ് നോറ്റ ആൾക്കാരെ മുറിപ്പിച്ചിരുന്ന, സ്വന്തം മക്ക സലാം അടക്കാതിരുന്നിരുന്ന, കിണറ്റിച്ചാടിയിരുന്ന, സ്വർണത്തിന്റെ ആഭരണങ്ങൾ ധരിച്ചിരുന്ന, ഹോട്ടലിൽ കയറി കണ്ട് വെട്ടിമുണങ്ങിയിട്ട് പൈസ കൊടുക്കാതെ ഇറങ്ങി ഓടിയിരുന്ന, തുണി കഴിച്ചിട്ട് നടന്നിരുന്ന, രാത്രി ഉടുതുണിയില്ലാതെ കിടന്നുറങ്ങിയിരുന്ന, ഇരുമ്പിന്റെ വടി കൊണ്ട് ശരീരത്തെ മറുതിരിച്ചിരുന്ന ഈ അരപ്പിരി ലൂസുള്ള മടവൂര് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സ്ഥാനത്താണെന്നാണ് ഈ മുഴുപ്പിരിയുള്ള മൊല്ലന്മാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർന്നിട്ടില്ല സഹോദരങ്ങളെ, പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ ക്ഷുദ്രജീവികളായ ഈ കുട്ടിതജ്ജാലികളായ മൊല്ലന്മാർ എവിടെ തിന്നരങ്ങള്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല തലമുറ എന്റെ തലമുറ എന്ന് പറഞ്ഞല്ലോ. ആ തലമുറ മടവൂരിന്റെ തലമുറ എന്നാണ് പുതിയ ഗവേഷണം. നമ്മുടെ സദസ്സിൽ തന്നെ ഷെയ്ഖുനായ കണ്ട ഒരുപാട് ആളുകളുണ്ട്, ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട പലരുണ്ട്. അപ്പൊ അങ്ങനെ അത് ഷെയ്ഖുനാന്റെ ആ ഒരു പ്രത്യേകമായ കാലമാണല്ലോ ഇത്. ആ കാലത്ത് ഈ കാലഘട്ടത്തിലെ മശായിഖന്മാർ ആ ഷെയ്ഖുനായെ കുറിച്ച് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു, അവരെ കണ്ടവർ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് പറഞ്ഞ ആ ഉത്തമമായ കാലമാണിത്. സമസ്തയിലുള്ള സാധാരണക്കാരായ സഹോദരങ്ങളെ, നിങ്ങളോടാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ സങ്കല്പിക്കുന്നതിനപ്പുറത്താണ് നിങ്ങളുടെ ഉസ്താദുമാരുടെ തലതിരഞ്ഞ പിഴച്ചവാദങ്ങൾ. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ പറഞ്ഞതൊക്കെ ഈ മൊല്ലമാരോട് ഈ ഭാഷയിലല്ലാതെ ഇതിലും മിതപ്പെടുത്തി സംസാരിക്കാൻ കഴിയില്ല. ഈ ഭാഷയിൽ സംസാരിക്കുന്നതിന്റെ കാരണം ഇതാണ്. അത്രത്തോളം അപകടം പിടിച്ച വാദത്തിലേക്കാണ് ജൂതന്മാരുടെ അച്ചാരം പറ്റിക്കൊണ്ട് കേരളത്തിലുള്ള പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ ഈ പുരോഹിതന്മാർ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഈ ഭാഷയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഫോൺ ചെയ്തിട്ട് പച്ച തെറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളെ തടിന്റെ ബി പി നിങ്ങളെ മൊബൈലിലെ എം പി ആണ് കുറഞ്ഞിട്ടൊന്നല്ലാതെ നമ്മൾ ഇതോടെ നിർത്താൻ പോണില്ല. ശക്തമായിട്ട് പറയാൻ തന്നെ തീരുമാനം, നിങ്ങളെ മടവൂരിനെയും ആ മടവൂരിന്റെ പേരിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന കള്ള കറാമത്ത് കഥകളെയും അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിയാക്കന്മാരെയും ഇരുത്തേണ്ട അടുത്ത് ഇരുത്തും. ഇൻഷാല്ലാഹ് ഇരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞാഴ്ച നിങ്ങളെ മീറ്റിംഗ് കൂടില്ലപ്പോ, കഴിഞ്ഞാഴ്ച മീറ്റിംഗ് കൂടിയിട്ടാ പറഞ്ഞത്? ഒക്കെ നമ്മളെ കയ്യിലുണ്ട് റിപ്പോർട്ട്. ഇനി കറാമത്ത് കഥകളൊന്നും പറയണ്ട, ജനാബത്ത് കുളിനെ കുറിച്ച് പറഞ്ഞെടുത്താൽ മതിനാ ജനങ്ങൾക്ക്. ഞങ്ങൾക്ക് ആവശ്യമുള്ള തൊഹാറത്തിന്റെ കാര്യങ്ങൾ, കുളിന്റെ കാര്യങ്ങൾ, ഒതുവിന്റെ കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞെടുത്താൽ മതിയെന്ന്. അത് ആ നിലപാടെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് പരലോകത്തിന്തൊന്നല്ല, ജനങ്ങളുടെയൊക്കെ ഇറങ്ങി അടിയം കിട്ടുന്നുള്ള ബോധം കിട്ടിയതുകൊണ്ടാണ്. ആ ബോധം വന്നുകൊണ്ടാണ് ആ രീതിക്ക് നിങ്ങളെ എത്തിച്ചു. ഇനിയിപ്പോ ഉള്ളത് ആരാ? കുരുവട്ടുപുരികളായ 3-4 കുട്ടിതജ്ജാലുകൾ, അവർക്കുള്ള പണി ഞങ്ങൾ തരാം. അവരെ ഇരുത്തേണ്ടവർ തിരുത്താൻ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾക്ക് കഴിയും, മനസ്സിലായോ? ഇൻഷാ അല്ലാ, ഇതിലും അപകടകരമായ വാദങ്ങൾ, ഇവരുടെ ഓരോരോ പിഴച്ച വാദങ്ങൾ ഓരോന്നും ജനങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.